മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ച വോട്ടിംഗ് മെഷീനിൽ വ്യാപക ക്രമക്കേട്. ഏത് ബട്ടൺ അമർത്തിയാലും BJP സ്ഥാനാർത്ഥിക്ക് വോട്ട്. മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സെലിന സിംഗിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് പ്രശ്നം കണ്ടെത്തിയത്. ഗൗരവകരമായ പ്രശ്നമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കരൻ ചേരുന്നു. മനു, കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഇതേ ആരോപണം BJPക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മധ്യപ്രദേശിൽ അത് സ്ഥിരീകരിക്കുകയാണോ? അത്തരത്തിലേക്ക് വളരെ ഗൗരവമായ ചർച്ചയിലേക്ക് പോകേണ്ടതല്ലേ ഈ വിഷയം? എന്തൊക്കെയാണ് ഇവിടുത്തെ മധ്യപ്രദേശിലെ വിശദാംശങ്ങൾ? അജിംഷാദ്, ഏപ്രിൽ 7-നായിരുന്നു മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് മെഷീനിൽ പരിശോധന നടത്താനെത്തിയ ചീഫ് ഇലക്ടറൽ ഓഫീസർ സലീന സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരമൊരു കൃത്യമായ അപാകത കണ്ടെത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ അടക്കം സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് മെഷീനിൽ പരിശോധന നടത്തിയത്. എന്നാൽ സലീന സിംഗ് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് മധ്യപ്രദേശിൻ്റെത്. ഇവർ വോട്ടിംഗ് മെഷീനിലെ 1-ാമത്തെ ബട്ടണിൽ വിരലമർത്തിയപ്പോഴും അതോടൊപ്പം 4-ാമത്തെ ബട്ടണിൽ വിരലമർത്തിയപ്പോഴും ലഭിച്ചത് BJP സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗിന്റെ താമര ചിഹ്നത്തിന്റെ സ്ലിപ്പാണ് ലഭിച്ചത്. VVPAT മെഷീൻ, ഈ വോട്ടിംഗ് മെഷീൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് സംബന്ധിച്ച് പരിശോധിക്കുന്ന മെഷീനാണ്. ഈ മെഷീൻ ഈ വോട്ടിംഗ് മെഷീനുമായി ഘടിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് BJP സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടണിലും അതോടൊപ്പം സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയുടെ ബട്ടണിലും വിരലമർത്തുമ്പോഴും ഇരു വ്യക്തികളുടെ വോട്ടിംഗ് മെഷീനിൽ വോട്ടിംഗ് ബട്ടണിൽ വിരലമർത്തുമ്പോഴും BJP സ്ഥാനാർത്ഥിയുടെ തന്നെ പേപ്പർ റെസിപ്റ്റ് ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായി ഇപ്പോൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സെലീന സിംഗ് ഇതിനുശേഷം മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കിയത് ഈ മെഷീൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായിട്ടില്ല, അതിനാലുണ്ടായ തകരാറ് എന്നാണ് സലീന സിംഗ് നൽകുന്ന വിശദീകരണം. മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കരുത് എന്നൊരു താക്കീതും ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ നൽകുകയുണ്ടായി. എന്തായാലും വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായി തന്നെ എന്ത് സംഭവിച്ചു, വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും കൃത്രിമമായ അപാകതകൾ ഉണ്ടായിരുന്നോ എന്ന് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ വോട്ടിംഗ് മെഷീനിൽ തകരാറുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കൃത്യമായ നിയന്ത്രണം, ഈ ആസൂത്രിതമായ ഒരു നിയന്ത്രണവും അപാകതയും വോട്ടിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നു എന്ന ആരോപണം ശക്തമായിരുന്നു. മായാവതി അടക്കമുള്ള നേതാക്കൾ ഇത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് മെഷീനിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെ നടത്തിയ പരിശോധനയിൽ കൃത്യമായ അപാകതകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏത് ബട്ടൺ അമർത്തിയാലും BJP സ്ഥാനാർത്ഥിയുടെ ഈ പേപ്പർ റെസിപ്റ്റാണ് ലഭിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ കൃത്യമായി മെഷീൻ പൂർണ്ണ സജ്ജമല്ലായിരുന്നു എന്ന വിശദീകരണമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇക്കാര്യത്തിൽ നൽകുന്നത്. അജിംഷ, തീർച്ചയായും മനു, അതായത് മായാവതി അടക്കം രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലൊരു ആവശ്യം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചതാണ്. ഈ സാഹചര്യത്തിലാണ് മധ്യപ്രദേശിലെ ഈ സ്ഥിരീകരണം കൂടി പുറത്തെത്തുന്നത്. ഇത് കേവലമായ സാങ്കേതികമായ ഒരു പിഴവ് പരിഹരിക്കാനാകുന്നത് എന്നതിലേക്കാണോ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്? പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ പോലെ മുൻ ഉദ്യോഗസ്ഥ പാരമ്പര്യമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാൾ ഇതേ സംബന്ധിച്ച് എന്തൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത്, അതൊക്കെ കൂടി മനു. തീർച്ചയായും രാഷ്ട്രീയ തലത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ കൃത്രിമമായ ഒരു ക്രമക്കേട് വോട്ടിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നു, ഇതിൻ്റെ മറ്റൊരു തെളിവാണ് മധ്യപ്രദേശിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ ആരോപിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൃത്രിമമായ ഇടപെടൽ വോട്ടിംഗ് മെഷീനുകളിലും തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിയിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് മധ്യപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവിധ കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ എന്തായാലും മധ്യപ്രദേശിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന സലീന സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ വോട്ടിംഗ് മെഷീനിൽ പരിശോധന നടത്തിയത്. പക്ഷേ ഈ പരിശോധന നടത്തുന്ന വേളയിൽ ഏത് ബട്ടൺ അമർത്തിയാലും അതിൽ BJP സ്ഥാനാർത്ഥിയുടെ റെസിപ്റ്റ് ഈ മെഷീനുമായി ഘടിപ്പിച്ച യന്ത്രത്തിലൂടെ ലഭിച്ചു എന്നതാണ് ശ്രദ്ധേയമായത്. അതോ പരിശോധിക്കപ്പെട്ട എല്ലാ മെഷീനുകളും ഇത്തരത്തിലാണോ രേഖപ്പെടുത്തിയത്? മനു,
ഇതിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഒരു മെഷീനിൽ നിന്ന് മാത്രമാണ് ഇത്തരമൊരു കൃത്രിമമായ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ മാധ്യമപ്രവർത്തകർക്കൊപ്പമാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ പരിശോധനയ്ക്ക് എത്തിയത്. ഇതിനുശേഷം ഈ സജ്ജമാക്കിയിരുന്ന മെഷീനിൽ പരിശോധന നടത്തവെയാണ് ഇത്തരമൊരു അപാകത കണ്ടെത്തിയിരിക്കുന്നത്. വി വി പി എ ടി മെഷീൻ ഘടിപ്പിച്ചാണ്, ഈ ഇലക്ട്രിക് മെഷീനുമായി ഘടിപ്പിച്ചാണ് ഇത്തരമൊരു പരിശോധന നടത്തിയത്. പക്ഷേ പരിശോധന നടത്തുന്ന വേളയിൽ ഏത് ബട്ടൺ അമർത്തുമ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ റെസിപ്റ്റ് ലഭിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഇതിലാണ് ആശയക്കുഴപ്പം നേരിട്ടത്. എന്തായാലും ഇതിൽ വിശദീകരണം സൽന സിംഗ് നൽകുന്നത് ഒരു പൂർണ്ണമായ സജ്ജമായിരുന്നില്ല മെഷീൻ, അതിനാലാണ് ഇത്തരമൊരു അപാകത സംഭവിച്ചത്. അതിനാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് എന്നൊരു നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന സൽന സിംഗ് മുന്നോട്ട് വച്ചത്. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കൃത്യമായി ഈ കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അജിംഷ, തീർച്ചയായും മനു ശങ്കറിനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഗൗരവമായ സാഹചര്യം. മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ച വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായി ക്രമക്കേടാണ് കണ്ടെത്തിയത്. അതായത് ഏത് ബട്ടൺ അമർത്തിയാലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കുന്ന രീതിയിലാണ് മെഷീൻ ചിട്ടപ്പെടുത്തിയത്. മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സെലിന സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് ഈ പ്രശ്നം കണ്ടെത്തിയത്. ഗൗരവകരമായ പ്രശ്നമാണ് ഇതെന്ന് കെജ്രിവാളും ഇതിനകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.